എൻ്റെ പേര് പ്രിൻസി മാത്യു. ഞാൻ മെഡിക്കൽ ട്രസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ കോളേജ് ഓഫ് ഫിസിയോതെറാപ്പിയിൽ അസോസിയേറ്റ് പ്രൊഫസറായിട്ട് വർക്ക് ചെയ്യുന്നു. കൃപ റീഹാബിറ്റേഷൻ സെൻ്ററിൽ കൗൺസിലറുമാണ്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് വിഷാദ രോഗം അല്ലെങ്കിൽ ഡിപ്രഷനെ കുറിച്ചാണ്. നമുക്കതിലേക്ക് കടക്കാം. നമുക്കറിയാം, ഇന്ന് സമൂഹത്തിൽ എല്ലാവരും നേരിടുന്ന ഒരു വലിയ മനോരോഗമാണ് ഡിപ്രഷൻ അല്ലെങ്കിൽ വിഷാദം. വിഷാദ രോഗം ഉള്ള രോഗികൾ പലതരത്തിലും പല വിഷമങ്ങളും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണിത്. നമുക്കറിയാം, കോവിഡ് കാലഘട്ടം കഴിഞ്ഞ് വിഷാദ രോഗികളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ കാരണങ്ങളും ഇതിൻ്റെ ലക്ഷണങ്ങളും ഒക്കെ കൂടെ നമുക്കൊന്ന് നിർവചിക്കാം. ആദ്യത്തെ ലക്ഷണമാണ് തീവ്രമായ ദുഃഖം. ഇക്കൂട്ടർക്ക് വളരെയധികം വിഷമമാണ്. ആ വിഷമം ഓരോ ദിവസവും കൂടുന്തോറും കൂടിക്കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അതിനൊരു ശമനമില്ലാതെ വിഷമം കൂടിക്കൊണ്ടുവരുന്ന തീവ്രമായ ഒരു ദുഃഖത്തിലേക്ക് തന്നെ ഏർപ്പെടുകയാണ് ഇവർ. രണ്ടാമത്തെ ഒരു ലക്ഷണമാണ് അതീവ ക്ഷീണം, അല്ലെങ്കിൽ ഈസി ഫറ്റിഗബിലിറ്റി എന്ന് പറയാം. ഒരു ജോലിയും ചെയ്തില്ലെങ്കിൽ പോലും എനിക്ക് ക്ഷീണമാണ്, എനിക്ക് ഭയങ്കര ക്ഷീണമാണ് എന്ന് ഇവർ ഈ കുട്ടർ പറഞ്ഞുകൊണ്ടിരിക്കും. മൂന്നാമത്തെ ലക്ഷണമാണ് അൻഹിഡോണിയ. അതായത്, നമ്മൾ പണ്ട് നമ്മൾ എൻജോയ് ചെയ്തിരുന്ന കാര്യങ്ങൾ, ചിലപ്പോൾ കൂട്ടുകാരുമായിട്ട് ചില സ്ഥലങ്ങളിൽ പോകുന്നത് നമ്മുടെ സന്തോഷമായിരിക്കാം, അല്ലെങ്കിൽ ടി വി കാണുന്നത് അല്ലെങ്കിൽ ഒരു മൂവിക്ക് പോകുന്നതൊക്കെ സന്തോഷമായിരിക്കാം. പക്ഷേ ഇങ്ങനെയുള്ള ഈ ഒരു സമയത്ത്, ഡിപ്രഷനുള്ള സമയത്ത്, നമുക്ക് വളരെയധികം ആ ഒരു കാര്യങ്ങൾ താല്പര്യമില്ലായ്മ വരികയാണ് ചെയ്യുന്നത്. ഇനിയും ചില കാര്യങ്ങളിൽ വളരെയധികം ഇൻട്രസ്റ്റ് ഇല്ലാത്ത കാര്യങ്ങൾ വരും. അതായത്, പത്രം വായിക്കാനോ അതുപോലെ തന്നെ ബാക്കി കൂട്ടുകാരുമൊത്ത് പോകാനോ അങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം ഇവർ മടുപ്പുള്ളവരായി കാണുകയാണ് ചെയ്യാറ്. ഇനി അടുത്ത ഒരു പ്രധാനപ്പെട്ട ലക്ഷണമാണ് കോൺസെൻട്രേഷൻ ഇല്ലായ്മ, അതായത് ശ്രദ്ധയില്ലായ്മ. ഇപ്പം ഒരു ടീച്ചർ പഠിപ്പിക്കുന്ന ഒരു ടീച്ചറാണെങ്കിൽ ടീച്ചർക്ക് കുട്ടികളെ പഠിപ്പിക്കാൻ പറ്റാത്ത അവസ്ഥ, അല്ലെങ്കിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ പഠിക്കാൻ പറ്റാത്ത അവസ്ഥ, ജോലി വീട്ടിൽ ജോലി ചെയ്യുന്ന അമ്മയാണെങ്കിൽ തനിക്ക് ജോലി ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥ, അങ്ങനെ അവസ്ഥയിലേക്ക് വരുന്ന ഒരവസ്ഥ ഇങ്ങനെയുള്ളവർ കാണിക്കാറുണ്ട്. അടുത്ത ഒരു ലക്ഷണമാണ് ഉറക്കമില്ലായ്മ. ചില ആളുകൾക്ക് ഉറക്കമില്ലായ്മ വരാം, അതുപോലെ തന്നെ ചില ആൾക്കാർക്ക് വളരെയധികം ഉറക്ക കൂടുതലായിരിക്കാം. എന്നും രാവിലെ ഒരു 6 മണിക്കോ അല്ലെങ്കിൽ 6:30 എണീക്കുന്ന ആൾക്കാർ ഒരു 3:30-5 മണിയൊക്കെ ആംബുലേറ്റിന് എണീറ്റ് പതിവില്ലാതെ നേരത്തെ എണീറ്റ് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നതായിട്ട് കാണാം. ചിലപ്പോൾ അവരുടെ ഉറക്കം നേരത്തെ ആയിരിക്കാം. അപ്പോൾ ചിലപ്പോൾ അവർ ഒരു 12 മണി, ഒരു 1 മണിയൊക്കെ ആകുമ്പോഴേക്കും ഉറക്കം ഉണർന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ് ചെയ്യേണ്ടതെന്ന് ഒരു അലസഭാവത്തോടെ നടക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഉറക്കം കൂടുതലുള്ളവരാണെങ്കിൽ രാവിലെ മൊത്തം കിടന്നുറങ്ങുന്നു, അത് ചിലപ്പോൾ വേറൊരു വീട്ടിലേക്ക് ഒരു പ്രശ്നത്തിലേക്ക് വരെ കടക്കാനുള്ള സാധ്യതയുണ്ട്. ഇനി അടുത്തൊരു ലക്ഷണമാണ് വിശപ്പില്ലായ്മ. ഇതിനകത്ത് ഒരു വിശപ്പില്ലായ്മയും അതുപോലെ തന്നെ അമിത ആഹാരവും ഇവരിൽ കാണാം. ചില ആളുകൾക്ക് ഒട്ടും വിശപ്പില്ല, അവർ ഭക്ഷണം കഴിക്കത്തേയില്ല, വേണ്ട എന്ന് ഒഴിവൊഴികൾ പറഞ്ഞ് മാറി നടക്കും. എന്നാൽ ചില ആളുകൾക്ക് അമിതമായ ഭക്ഷണം വേണം, അവരിത്ര ഭക്ഷണം കഴിച്ചാലും മടുപ്പുള്ളവരാകാതെ വീണ്ടും വീണ്ടും ഭക്ഷണം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കും. ഇതും ഒരു ലക്ഷണം തന്നെയാണ്. ഇനി അടുത്ത ഒരു പ്രധാനപ്പെട്ട ലക്ഷണമാണ് മറ്റുള്ളവരോട് ഇടപെടാതിരിക്കാൻ പറ്റുന്ന ഒരവസ്ഥ. അതായത്, എന്നും എല്ലാവരോടും നല്ലതായിട്ട് ഇടപെട്ടുകൊണ്ടിരുന്ന ആൾക്കാർക്കാണെങ്കിൽ അവർക്ക് പെട്ടെന്ന് ഒറ്റപ്പെടാനുള്ള ഒരാഗ്രഹവും മാറി, അവരിൽ നിന്നും മാറി, സമൂഹത്തിൽ നിന്നും മാറി ഒരു ഒളിച്ചോടാനുള്ള ഒരു ശ്രമം ഇവർ കാണിക്കാറുണ്ട്. മറ്റൊരു വളരെയധികം പ്രധാനപ്പെട്ട ഒരു ലക്ഷണമാണ്, അതായത്, അവരുടെ ചിന്തയും പ്രവൃത്തിയും തമ്മിൽ ഒത്തൊരുമിച്ച് പോകാതിരിക്കുക. ചിലപ്പോൾ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് സമയമെടുത്താണ് ഇവർ ചില കാര്യങ്ങൾ സംസാരിക്കുന്നത്, അല്ലെങ്കിൽ ചില പ്രവൃത്തികൾ ചെയ്യുമ്പോൾ, ഉദാഹരണത്തിന് വീട്ടിൽ കുക്കിംഗ് ഒക്കെ ചെയ്യുമ്പം അവർ കുറച്ച് സമയം, അവർക്ക് സമയമെടുത്താണ് അവരത് ചെയ്യുന്നത്, ആലോചിച്ച് പിടിച്ച് എന്നും ചെയ്യുന്ന പ്രവൃത്തി, വളരെ ഈസി ആയിട്ട് ചെയ്തിരുന്ന പ്രവൃത്തി ഇപ്പോൾ അവർക്കത് ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥ, അങ്ങനെയുള്ള ഒരവസ്ഥയാണ് ഡിപ്രഷനുള്ളവർ സാധാരണ കാണിക്കാറുള്ളത്. ഇനി വേറൊരവസ്ഥയാണ് വളരെയധികം നമ്മൾ ചിന്തിക്കേണ്ട ഒരവസ്ഥ, അതായത് ആത്മഹത്യാ പ്രവണത. ആത്മഹത്യാ പ്രവണത ഡിപ്രഷനുള്ളവരിൽ മിക്കവരിലും കാണുന്ന ഒരു കാര്യമാണ്. ഇവരെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്നെ കൊണ്ടൊന്നിനും കൊള്ളില്ല, ഞാൻ ഈ ലോകത്തിന് തന്നെ വേണ്ട, എന്നെ ആരും സഹായിക്കാനില്ല, ഞാൻ എന്തിനു ജീവിക്കണം, മറ്റുള്ളവരൊക്കെ എന്നെ എങ്ങനെ വളരെ വില കുറച്ചാണല്ലോ കാണുന്നത് എന്നുള്ള ചിന്തകൾ, ഹെൽപ്ലെസ്നെസ്, വേർത്ത്ലെസ്നെസ്, ഹോപ്പ്ലെസ്നെസ്, പ്രതീക്ഷയില്ലായ്മ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നു കഴിയുമ്പം എനിക്ക് എൻ്റെ ജീവിതം അവസാനിപ്പിച്ചാൽ എത്ര നന്ന് എന്ന് ചിന്തിച്ച് ഇവർ ആത്മഹത്യയിലേക്ക് പോകുന്ന പ്രവണതയുണ്ട്. മിക്ക ആത്മഹത്യയും നമ്മൾ അതിൻ്റെ റീസൺസ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഫാക്ടറായിട്ട് ഡിപ്രഷൻ കാണാം. അങ്ങനെ ഈ 9 ലക്ഷണങ്ങൾ, ഈ 9 ലക്ഷണങ്ങളും ഞാൻ പറഞ്ഞ ഓരോ ലക്ഷണങ്ങളും, ആ 9 ലക്ഷണങ്ങളിൽ 5 ലക്ഷണങ്ങൾ 2 ആഴ്ചയായിട്ട് തുടർച്ചയായിട്ട് ഇങ്ങനെയുള്ള രോഗികളിൽ കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു സൈക്കോളജി കൗൺസിലിംഗ് അല്ലെങ്കിൽ സൈക്കാട്രിസ്റ്റിനെ കാണിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്.